പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന തിരുവചന ഭാഗം ഇതാണ്. 1 പത്രോസ് 3:1. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് നയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചനം ഇന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ആദ്യം സാത്താൻ തകർത്തത് ഒരു കുടുംബത്തെയാണ്. ഏദേൻ തോട്ടത്തിൽ ദൈവം പദ്ധതിയിട്ട ആദവും ഹവ്വ എന്ന ആദ്യത്തെ കുടുംബത്തെയാണ് സാത്താൻ ആദ്യം തകർത്തത്. നമുക്കറിയാം, ഇന്ന് കുടുംബങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വേദനകൾ നിറഞ്ഞത്, ഏറ്റവും കൂടുതൽ അസ്വസ്ഥത നിറഞ്ഞത്. സഭ പോലും ഗാർഹിക സഭയായി കുടുംബത്തെ ഉയർത്തുമ്പോൾ കുടുംബം നശിച്ചാൽ സഭ നശിക്കും, കുടുംബം ഇല്ലാതായാൽ കുഞ്ഞുങ്ങൾ ഇല്ലാതാകും, അതുപോലെ തന്നെ കുടുംബജീവിതത്തിൻ്റെ മാഹാത്മ്യം നഷ്ടപ്പെട്ടു പോയാൽ സഭ വീണ്ടും സ്ഥിതീകരിക്കും. ഓരോ വൈദികരും ഓരോ സിസ്റ്റേഴ്സും കടന്നു വരുന്നത് സഭയിൽ നിന്നാണ്. അച്ചടക്കമില്ലാത്ത കുടുംബത്തിൽ നിന്ന് സഭയിലേക്ക് കയറി വരുമ്പോൾ അതിൽ സഭയിൽ തന്നെ ഒത്തിരിയേറെ മാറ്റങ്ങളുണ്ടാകുക. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൽ വലിയ പ്രാധാന്യമാണ് സഭ നൽകിയിരിക്കുന്നത്. അതിനാൽ തന്നെ കുടുംബജീവിതത്തിൽ ഭാര്യമാർക്ക് കൂടുതൽ പ്രാധാന്യം പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ടും വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. ഇന്ന് പറഞ്ഞു കൊടുക്കുന്ന അനേകരുണ്ട്, ചൂണ്ടിക്കാണിക്കുന്ന അനേകരുണ്ട്, പലതും പറഞ്ഞു കൊടുത്തിട്ടാ പലതും ഇല്ലാതായത്. പറഞ്ഞു കൊടുത്ത് മാറാനാണെങ്കിൽ അനേകർ മാറിയേനെ, എന്നാൽ കാണിച്ചു കൊടുത്ത് മാറാൻ ഇന്ന് ആളുകളില്ല. ഇന്ന് ചില കുടുംബങ്ങളിൽ നമ്മൾ സംസാരിച്ച് വരുമ്പോൾ ചെറിയ വിഷയങ്ങളേ ഉള്ളൂ, എന്നാൽ അത് വലുതായിട്ട് മാറുക. എന്നാൽ ചെറിയ പിണക്കങ്ങളേ ഉള്ളൂ, വിധേയത്വം എന്ന കൃപയില്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങളായിട്ട് മാറുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെ നമുക്ക് യേശുവിനെ കൊടുക്കാം. നമുക്കറിയാം, ആദ്യ കുടുംബം തകർക്കപ്പെട്ടെങ്കിൽ രണ്ടാമതൊരു കുടുംബം നസ്രത്തിൽ ഉദയം ചെയ്തു. തിരുക്കുടുംബം, വിശുദ്ധ ഔസേപിതാവും പരിശുദ്ധ അമ്മയും ഉണ്ണീശോയും അടങ്ങിയ ഒരു കുടുംബം. ഈ കുടുംബമാണ് ഇന്ന് നമ്മുടെയെല്ലാം കൃപ നിറയ്ക്കുന്ന കുടുംബം. ആ തിരുക്കുടുംബത്തിൽ നിന്നുള്ള സന്ധ്യാപ്രാർത്ഥനയിൽ നിന്നാണ് ഓരോ കുടുംബത്തിൻ്റെയും കൃപ ഒഴുകപ്പെടുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമാണേൽ ഒരുമിച്ച് നിലനിൽക്കും. ഇന്ന് ഏദേൻ തോട്ടത്തിൽ നശിപ്പിച്ച കുടുംബത്തെ നസ്രത്തിൽ ഉയർത്തിയത് വീണ്ടും കുടുംബത്തിൽ നമ്മൾ അനേകം ക്രിസ്തുമാർ ഉണ്ടാകാനാ, അനേകം വിശുദ്ധരുണ്ടാകാനാ, സഭ പടുത്തുയർത്താനാ, കുടുംബത്തിൽ അനേകം ദൈവവിളികളുണ്ടാകാനാ. അതിന് ഭാര്യമാരുടെ വലിയ സപ്പോർട്ട് ആവശ്യമാണ്. ഭർത്താക്കന്മാരുടെ വിവേകവും സ്നേഹത്തിലും നിറഞ്ഞ ഒരു കൃപ ആവശ്യമാണ്. ആദ്യ ഹവ്വ അവിവേകം കാണിച്ചെങ്കിൽ ഇന്ന് കുടുംബത്തിൽ ഓരോ മാതാപിതാക്കളും ഓരോ അമ്മമാരും പരിശുദ്ധ അമ്മയായി മാറണം, ഓരോ അപ്പന്മാരും യൗസേപിതാവായി മാറണം, കുഞ്ഞുങ്ങളെ ഈശോയെ പോലെ വളർത്തണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഒരു ദൈവീക ദർശനം, സഭയുടെ ദർശനം, സഭയുടെ ഗാർഹിക സഭയാണ് നമ്മുടെ കുടുംബം. ആ വലിയ ബോധ്യത്തിൽ നമുക്ക് നിലനിൽക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.